പ്രിയമുള്ള കുട്ടികളെ നമ്മുടെ നാലഞ്ച് മാസക്കാലമായി ലോക്ക്ഡൗണിലാണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. ഇനിയും ഇത് തുടർന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ആണിപ്പോഴുള്ളത്. അതിനെ മുറിച്ച് കിടക്കുന്നതിന് വേണ്ടി ചില പരിപാടികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിങ്ങൾ നിൽക്കുമ്പോൾ വലിയ പ്രയാസത്തിലാണ് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ തന്നെ അറിയാം. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നാലും ഈ കോവിഡ് വൈറസ് വ്യാപനം അത് തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പുറത്ത് തന്നെ ഇറങ്ങാൻ പാടില്ല. 60-65 വയസ്സ് കഴിഞ്ഞവർ അവരും പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങണമെങ്കിൽ മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങാവൂ എന്നാണ് കർശനമായ നിർദ്ദേശം ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. വലിയ പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. ജില്ലയിൽ തന്നെ ബഡ്സ് സ്കൂൾ എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുമ്പോൾ അത് ജില്ലയിൽ ഒരു മാതൃകാപരമായിട്ടുള്ള സ്ഥാപനമായിട്ട് മാറണം എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുണ്ടായിരുന്നത്. അതുവരെ ജില്ലക്കകത്ത് ഉണ്ടായിരുന്ന മറ്റ് പല ബഡ്സ് സ്കൂളിനെയും അപേക്ഷിച്ച് നമ്മുടെ ഗുണത്തിലും അതുപോലെ കാഴ്ചയിലും നമുക്ക് മേന്മ നേടാൻ കഴിയണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്സ് സ്കൂള് അതൊരു മൾട്ടിപർപ്പസ് ബിൽഡിംഗ് എന്നുള്ള നിലയിലാണ് രൂപം കൊടുത്തത്. നേരത്തെ രൂപം കൊടുക്കുന്ന സമയം ഒരു ആയുർവേദ ആശുപത്രിയും അതിനോടൊപ്പം വയോജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ അവർക്ക് രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന രീതിയിലുള്ള വയോജന ക്യാമ്പ് എന്നുള്ള നിലയിൽ അതിൽ പ്രവർത്തിപ്പിക്കണം എന്ന് കണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അംഗനവാടി കുട്ടികൾക്ക് അവർക്ക് സൗകര്യപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പരിപാടിയും നമ്മൾ കണ്ടിരുന്നതാണ്. അതിന് പുറമെ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവിധോദ്ദേശങ്ങളായിട്ടുള്ള പരിപാടികൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ബിൽഡിംഗ് എന്നുള്ള നിലയിലാണ് രൂപം നൽകിയിട്ടുള്ളത്. പക്ഷേ കെട്ടിടം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആശുപത്രി എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടി ചില പ്രയാസങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള ബുദ്ധമന്ദിരം എന്നുള്ള നിലയിൽ അതിന് തൊട്ടടുത്ത് തന്നെ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഒരു കെട്ടിടമായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അങ്ങനെ വന്നു. അംഗനവാടിയും നേരെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിന് പറ്റിയ ഒരു സ്ഥാപനം എന്നുള്ള എനിക്ക് ബഡ്സ് സ്കൂള് യഥാർത്ഥത്തിൽ അതിനുവേണ്ടി കണ്ടിട്ടുള്ള സ്ഥലത്തിൻ്റെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കെട്ടിട നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വരെ ഈ മൾട്ടിപർപ്പസ് ബിൽഡിങ്ങിൽ നമ്മുടെ ബഡ്സ് സ്കൂൾ ആരംഭിക്കുക എന്നുള്ള നിലക്കാണല്ലോ നമ്മൾ തുടക്കം കുറിച്ചത്. അത് പിന്നെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തിലുള്ള ഏകദേശം 100-137 വരുന്ന വിദ്യാർത്ഥികൾക്ക് വന്ന് പഠനം നടത്താൻ കഴിയുന്ന ഒരു സ്ഥാപനമായിട്ട് ഇതിനെ മാറ്റിയെടുക്കണമെന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ അതിനനുസരിച്ച് നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് വരാത്തതുകൊണ്ട് അത് തുടക്കത്തിൽ 10-27 പേർക്ക് മാത്രമാണ് നമുക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടി പിന്നെ രക്ഷിതാക്കൾ വന്നിട്ടുള്ളത്. അത് ആ നില വെച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. ഏകദേശം 10-60 ലക്ഷം മുറപ്പിയ കെട്ടിട നിർമ്മാണത്തിനും
അതിനകത്ത പ്രാഥമിക സൗകര്യങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപ പിന്നെ ആ രീതിയിലും അതിനു പുറമേ ബർസ് സ്കൂൾ എന്നുള്ള നിലക്ക് അതിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി പിന്നെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അതുപോലെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കിച്ചണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കുടുംബശ്രീയിൽ നിന്ന് ഉൾപ്പെടെ 12.5 ലക്ഷം രൂപ നമുക്കതിന് വേണ്ടി അനുവദിച്ച് കിട്ടി. അത് വെച്ചുകൊണ്ട് പിന്നെ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചു. ഈ വർഷത്തിൽ അതൊന്നുകൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള താല്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ കോവിഡ് വ്യാപീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനം നേരെ പോകാൻ കഴിഞ്ഞില്ല. ഇവിടെ തേട്ടമ്മൽ തന്നെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള പിന്നെ ബർസ് സ്കൂള് ഈ ഇത് കഴിയുന്നതോടുകൂടി നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് മാറ്റണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പിന്നെ കോവിഡ് കാലത്ത് ഇതിലൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ ലോക്ക് ആണെങ്കിലും വീടുകളിൽ ഇരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അതിന് പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ടീച്ചർ ചില കാര്യങ്ങളിപ്പോൾ തയ്യാറാക്കി നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആ അവതരണം കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ ചില മാറ്റങ്ങൾ ഓരോ ദിവസവും വരുത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അത് വാട്സപ്പ് വഴി നിങ്ങളിലേക്ക് എത്തിക്കാനും അതിനോട് കൃത്യമായി പ്രതികരിക്കാനും നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കിക്കൊണ്ട് മൊബൈലിൽ അതുപോലെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ അത് ഫോട്ടോ ആയിട്ടും അതുപോലെ തന്നെ നേരിട്ട് അഭിമുഖമായിട്ടും നമ്മുടെ ടീച്ചർക്ക് കൈമാറിക്കൊണ്ട് നമ്മുടെ അഭിരുചി അത് വളർത്താനും നമ്മുടെ കഴിവുകളിനെ വികസിപ്പിച്ചെടുക്കാനും നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ എല്ലാവർക്കും വിളിച്ചിരുന്നു അല്ലേ. ഇപ്പം എന്താ സ്കൂളില്ലാത്തത്? നമ്മളെ സ്കൂൾ അടച്ചില്ലേ? എന്നാണ് സ്കൂൾ അടച്ചത്? March 10 നമ്മൾ സ്കൂൾ അടച്ചുല്ലേ. ഇപ്പം പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റൂല അല്ലേ. കൊറോണ നമ്മളെ പിടികൂടും. കൊറോണ നമ്മളെ ഒരുപാട് ആളുകളുടെ ജീവൻ കൊണ്ടുപോയില്ലേ. ഇനി നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം ഇരിക്കണം അല്ലേ. കൊറോണ ഒക്കെ പ്രതിരോധിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൈയൊക്കെ സോപ്പിട്ട് കഴുകണം, പിന്നെ സാനിറ്റൈസർ ഉപയോഗിക്കണം, മാസ്ക് ഉപയോഗിക്കണം അല്ലേ. എല്ലാവരും ശ്രദ്ധയോടെ കൂടി അടങ്ങി ഒരുങ്ങി കൊറോണക്കെതിരെ ജാഗ്രത പുലർത്തണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കൊറോണ നമുക്ക് ഇവിടുന്ന് തുരത്തി ഓടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഓരോ ഡ്യൂട്ടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തോ? ചിലരൊക്കെ ചെയ്ത് നന്നായിട്ട് അയച്ചു തന്നിട്ടുണ്ട് അല്ലേ. ഈ ടീച്ചർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നിങ്ങളുടെ വർക്കുകളൊക്കെ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്? നമ്മൾ ആ അക്ഷരങ്ങൾ പഠിച്ചിരുന്നു അല്ലേ. പിന്നെ അതെല്ലാം പഠിച്ചിരുന്നു, കഥകൾ പറഞ്ഞിരുന്നു, പാട്ട് പാടിയിരുന്നു, ഒപ്പനയൊക്കെ കളിച്ചിരുന്നു അല്ലേ. അതെല്ലാം നമുക്ക് ഓർത്തിരിക്കുക അല്ലേ. ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുമ്പോൾ നല്ല രസം തോന്നില്ലേ. പിന്നെ അക്ഷരമാലകളെ കുറിച്ച് പഠിക്കുക അല്ലേ. ഞാൻ അക്ഷരമാലകൾ ഒരു പാട്ടിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ആ പാട്ടെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താണ്? സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. ഇതേതാ അക്ഷരം? ആ. ഇതേ അക്ഷരം ഏതാണ്? ആ അല്ലേ. ആ വെച്ചിട്ട് ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചിരുന്നു നമ്മൾ? അമ്മ, ആ, മ, അമ്മ. പിന്നെ ഏതാ പഠിച്ചിരുന്നത്? ആ. ഇതേതാ അക്ഷരം? ആ, ഡ, അട. പിന്നെയോ അടുത്ത അക്ഷരം ഏതായിരുന്നു? ഈ അക്ഷരം ആ, ര, ണ, അരണ അല്ലേ. നമ്മളൊരു പാട്ട് പഠിച്ചിരുന്നില്ലേ, ഏതായിരുന്നു ആ പാട്ട്? സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. എങ്ങനെയായിരുന്നു? സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ അമ്മയെ ഓർക്കണം. ആ എന്നൊരക്ഷരമുണ്ട്, ആചാര്യനെ വന്ദിക്കണം. ഈ എന്നക്ഷരം എഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. ഈ നീട്ടി എഴുതാറുണ്ടേ, ഏലേലം പാടാറുണ്ടേ. ഏവർക്കും ഏഷണി ഭൂഷണമല്ലെന്നോർക്കണം. സ്വരാക്ഷരങ്ങൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ ഏതാണ്? അമ്മയെ ഓർക്കണം. ഏതാക്ഷരം? ആ. ഏതാക്ഷരം? മറക്കുമോ? ഇനി നമ്മൾ ബസ്സിൻ്റെ ബോർഡ് വായിക്കുമ്പോഴും
ഒക്കെ ഈ അക്ഷരം ഓർത്തിരിക്കണം. അങ്ങാടിപ്പുറം എന്ന് പറയുമ്പോൾ ഇതാണ് ആ അങ്ങാടിപ്പുറം അല്ലേ. ആ ഏതാണ് ഓർക്കുമ്പോൾ സ്ഥലത്തിൻ്റെ പേരാണ്, അതും കൂടെ ഓർത്തിരിക്കുക. ആ അമ്മ അരണ അട ഇതൊക്കെ പഠിച്ചൂലേ. അപ്പോൾ ഈ അക്ഷരം ഏതാണ്? ആ അമ്മ ഇതോ ആ അട ആ ര ന അരണ ഇതിലേതാണ് അക്ഷരം ആ. അപ്പോൾ ഇന്ന് നമ്മൾ ആ എന്നുള്ള അക്ഷരത്തെ കുറിച്ച് പഠിച്ചു.